കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടിയിരുന്ന മലപ്പുറം തിരുനാവായ സ്വദേശി നൌഫൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലാണ്. ഈ വിമാനത്തിൽ യാത്ര ചെയ്യാനായി ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിലെത്തി ബോർഡിംഗ് പാസ് വരെ കൈപ്പറ്റിയ നൌഫൽ പിന്നീട് സാങ്കേതിക കാരണങ്ങളാൽ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് പോവുകയായി. കോവിഡ് ദുരിതത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ ദുബായ് എയർപോർട്ടിലെത്തിയതാണ് നൌഫൽ. പക്ഷേ ദുബായ് എയർപോർട്ടിൽ നിന്ന് എമിഗ്രേഷൻ സാങ്കേതിക പ്രശ്നങ്ങളാൽ നൌഫലിന് റൂമിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വന്നു. കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ നൌഫലിന് ബോർഡിംഗ് പാസ് പോലും ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ദുബായ് എയർപോർട്ടിൽ നിന്ന് നൌഫൽ തൻ്റെ റൂമിലേക്ക് തിരിച്ചു വന്നത്. ആ തിരിച്ചു വരേനി ഇപ്പോൾ ഒരുപക്ഷെ തൻ്റെ ജീവൻ്റെ വില തന്നെയുണ്ടെന്ന് നൌഫൽ മനസ്സിലാക്കുന്നു. ഷാർജയിലെ അത്തീന എഡ്യൂക്കേഷൻ ഗ്രൂപ്പിൻ്റെ അൽവഹദ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന തിരുനാവായ സ്വദേശി നൌഫൽ ജോലി നഷ്ടപ്പെട്ടാണ് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് വന്ദേഭാരത് മിഷന്റെ ഭാഗമായി കരിപ്പൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ടിക്കറ്റ് എടുത്തത്. പ്രിയപ്പെട്ടവർക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പെട്ടികെട്ടി നൌഫൽ ഇന്നലെ രാവിലെ തന്നെ ദുബായ് വിമാനത്താവളത്തിലെത്തി. IX 1344 വിമാനത്തിലേക്കുള്ള ബോർഡിംഗ് പാസ് കൈപ്പറ്റി എമിഗ്രേഷൻ കൗണ്ടറിലെത്തി. എന്നാൽ പിഴ അടക്കാനുള്ളത് കൊണ്ടും സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ടും നൌഫൽ എയർപോർട്ടിൽ തന്നെ കുറച്ചു നേരം കുടുങ്ങി. ഇതിനിടയിൽ കരിപ്പൂരിലേക്കുള്ള വിമാനം പുറപ്പെട്ടു. ഏറെ നിരാശയിലാണ് നൌഫൽ എയർപോർട്ടിൽ നിന്ന് ഷാർജയിലെ റൂമിലേക്ക് മടങ്ങിയത്. പിന്നീടാണ് അപകട വാർത്ത അറിയുന്നത്. എയർപോർട്ടിൽ രാവിലെ ഇവിടുന്ന് 8 മണിക്ക് ഇറങ്ങി റൂമിൽ നിന്ന്. അവിടെ നിന്ന് എല്ലാം ബോർഡിംഗ് പാസും പിന്നെ ഇതിൻ്റെ ടെസ്റ്റും എല്ലാം ചെയ്ത് കുറവുണ്ട്. അതിലൊക്കെ പിന്നെ നെഗറ്റീവ് ആണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് അവിടെ പോയി ഇരുന്ന് എല്ലാം ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി, ലഗേജ് എല്ലാം കൊടുത്ത്. ബോർഡിംഗ് പാസ് കിട്ടിയതിൻ്റെ ശേഷം എമിഗ്രേഷൻ ചെറിയൊരു പ്രശ്നം വന്ന്, പേപ്പറിൻ്റെ ആയിട്ട് ഒരു ചെറിയ പ്രോബ്ലംസ് വന്ന്. അവിടെ 2-3 മണിക്കൂർ ലേറ്റ് ചെയ്ത് അതിൽ ലൈനിൽ നിന്ന് അവിടെ ഒരുപാട് ടൈം ഓടിച്ച്. പിന്നെ ലാസ്റ്റ് 1.5 മണിയായപ്പോൾ എയർ ഇന്ത്യൻ്റെ ആൾ വന്ന് പറഞ്ഞ് നമ്മളെ പ്ലെയിന് പോയി, പ്ലെയിന് ടിക്കറ്റ് ക്യാൻസൽ ആയിരുന്നു. റിട്ടേൺ കൊണ്ട് പോകുന്ന ലഗേജ് എടുത്ത് വന്ന് ഇവിടെ വന്ന് തിരിച്ച് 2-3 മണിക്കൂറിന് ശേഷമാണ് പിന്നെ പ്ലെയിൻ അപകടത്തിൽ പെട്ടെന്ന് അറിഞ്ഞത്. യാത്ര മുടങ്ങിയതുകൊണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസമുണ്ടെങ്കിലും അപകട വാർത്ത എല്ലാ പ്രവാസി മലയാളികളെയും പോലെ നൌഫലിനെയും ദുഃഖത്തിലാക്കുന്നു. ടി ജമാലുദ്ദീൻ, ദുബായ്.